നമസ്കാരം. പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെന്റിൽ i20 എൻ ലൈനിനെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനവുമായിട്ട് ടാറ്റ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാം. ടാറ്റ ആൾട്രോസ് റേസർ എഡിഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു വാഹനം June 7 ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ടാറ്റ ഇതിൻ്റെ അഡ്വർടൈസ്മെൻ്റൊക്കെ വെളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. പല ഓട്ടോ ഷോയിലും നമ്മൾ ഈ ഒരു വാഹനത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഡ്യുവൽ ടോണിലാണ് ഈ വാഹനം വരുന്നത്. അതായത് 3 കളർ വേരിയൻറ്റിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അപ്പോൾ ഈ 3 കളർ വേരിയൻറ്റുകൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ 3 കളറിലും ഡ്യുവൽ ടോൺ വേരിയൻറ്റിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഡ്യുവൽ ടോൺ ആയിട്ടാണ് വരുന്നത്. റൂഫ് എന്ന് പറയുന്നത് ഫുള്ളി ബ്ലാക്ക് ഔട്ട് ആണ്. അതായത് ബ്ലാക്ക് റൂഫ്, ബോണറ്റും ഫ്രണ്ടിൽ ബോണറ്റും ബ്ലാക്ക് ആണ്. അതിലെല്ലാം ഈ ഒരു സ്ട്രൈപ്സ് ഉണ്ട്, വൈറ്റ് നിറത്തിലുള്ള സ്ട്രൈപ്സ്. അതൊരു റാലി എഡിഷനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഓൾ ന്യൂ ആൾട്രോസ് റേസർ എഡിഷനെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദ്ദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സാധാരണ ആൾട്രോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള 3 കളേഴ്സാണുള്ളത്. ആ കളേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ളൊരു കളറുണ്ട്, അത് മാത്രമല്ല ഒരു വൈറ്റ് ആയിട്ടുള്ളൊരു കളറുണ്ട്, ഒരു ഗ്രേ കളറുണ്ട്. ഈ 3 കളറാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ റൂഫ് എന്ന് പറയുന്നത് ബ്ലാക്ക് കളറായിരിക്കും. അതുപോലെ ഫ്രണ്ടിലെ ബോണറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് കളറ് തന്നെയായിരിക്കും. പുറകിലേക്കൊക്കെ ഇറങ്ങി നിൽക്കുന്ന വൈറ്റ് സ്ട്രൈപ്സും നമുക്ക് കാണാൻ കഴിയും. ഫ്രണ്ടിൽ ഹാലജൻ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹെഡ്ലാമ്പുകളുണ്ട്, LED DRLs ഉണ്ട്, 16-inch അലോയ് വീൽസ് ആണുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് യാതൊരുവിധ അപ്ഡേഷനും ഇല്ല, അല്ലെങ്കിൽ അപ്ഗ്രേഡേഷനും ഇല്ല. എപ്പോഴും ആൾട്രോസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ്. കാരണം ഈ 163 to 164 mm ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വെച്ചിട്ട് ഇന്ത്യൻ റോഡുകളിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ റോഡുകളിലൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടും. കാരണം നമ്മൾ പ്രാക്ടിക്കലി നമ്മളിൽ നിന്നും ചിന്തിക്കാതെ കയറി ഒരു ഇഷ്ടത്തിൻ്റെ പേരിൽ ഈ വാഹനം അങ്ങോട്ട് എടുക്കും. പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് പലപ്പോഴും ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു വില്ലനായിട്ട് വരും. കാരണം അടിമുട്ടും എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. മറ്റ് പല വാഹനങ്ങളും വളരെ പെട്ടെന്ന് കയറി പോകുമ്പോഴത്തേക്കും, മറ്റ് പല വാഹനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാഹനങ്ങൾ ഒരു ഇത്തരം റോഡുകളിലെല്ലാം അല്ലെങ്കിൽ ഹമ്പുകളിലെല്ലാം കടന്നങ്ങ് പോകുമ്പോഴത്തേക്കും ഈ ആൾട്രോസും നമ്മൾ വളരെ ശ്രദ്ധിച്ചോടിക്കണം. ഈ ആൾട്രോസും അതുമാത്രമല്ല ഹോണ്ട സിറ്റിയുടെ സെക്കൻഡ് ജനറേഷൻ പോലുള്ള വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള വാഹനങ്ങൾക്കെല്ലാം ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ പ്രശ്നം ഉണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു പറഞ്ഞൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ലുക്കിൽ കാര്യമായിട്ടുള്ള ചേഞ്ചുകളൊന്നുമില്ല. പക്ഷേ മുമ്പ്, അതായത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ ഒരു ആൾട്രോസിൻ്റെ റേസർ എഡിഷൻ ടീസ് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ടീസറൊക്കെ വന്ന സമയത്ത്, ഇതിനിൽ കണ്ടിട്ടുള്ള അലോയ് വീലല്ല ഇപ്പോൾ കമ്പനി കാണിച്ചിട്ടുള്ളത്. ഒരുപാട് ഇമേജസ്, അത് മാത്രമല്ല ശരിക്കും റോട്ടിൽ ഈ ഒരു കാറ് ക്യാമഫ്ലാജ് ഒന്നും ചെയ്യാതെ തന്നെ ഓടിച്ചു പോകുന്ന വീഡിയോസൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെയും ഈ ഇപ്പോൾ നിലവിലുള്ള ആൾട്രോസിലുള്ള അതേ 16-inch അലോയ് വീൽസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വേർഷൻ, അതായത് ഇപ്പോൾ ഓട്ടോ എക്സ്പോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആൾട്രോസിൻ്റെ റേസർ എഡിഷൻ്റെ അലോയ് വീൽസ് കുറച്ചും കൂടെ ഒരു മൾട്ടിസ്പോക്ക് ബ്ലാക്ക് കളർ അലോയ് വീൽസ് ആണ്. അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് നോർമൽ ആൾട്രോസിലുള്ള അലോയ് വീൽസ് തന്നെയാണ്. R1, R2, R3 ഇങ്ങനെ 3 എഡിഷനിലാണ് ഈ ഒരു വാഹനം വരുന്നത്. ചിലപ്പോൾ റേസർ 1, റേസർ 2, റേസർ 3 എന്നൊക്കെ ആയിരിക്കും. റേസർ 1 പറയുന്നത് നമ്മൾ ഈ 3 സീരീസിനെയും, അല്ലെങ്കിൽ 3 വേരിയൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഒരു ബേസ് എന്ന് പറയാം. അതിൻ്റെ മുകളിൽ വരുന്ന വേരിയൻ്റാണ് R2. R3 വരുമ്പോഴത്തേക്കും കണക്റ്റഡ് കാർഡ് ഫീച്ചേഴ്സ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നുണ്ടായിരിക്കും. വെന്റിലേറ്റഡ് സീറ്റുണ്ട്, അത് മാത്രമല്ല പുഷ് ബട്ടൺ സ്റ്റാർട്ടുണ്ട്, ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്, 10.25-inch മാസീവായിട്ടുള്ള ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്, അത് മാത്രമല്ല 360° ക്യാമറയുണ്ട്, വെന്റിലേറ്റഡ് സീറ്റുണ്ട്, പനോരമിക് അല്ലെങ്കിലും ഒരു സൺറൂഫ് ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എടുത്തു കൊണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനാണ്. നെക്സോണിൽ കണ്ടിട്ടുള്ള 1.2 ടർബോ പെട്രോൾ എഞ്ചിനാണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 118 to 120 PS പവറാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു 4500 to 5000 RPM അതുമാത്രമല്ല 170 Nm ടോർക്കാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അപ്രോക്സിമേറ്റ്ലി ഒരു 3000 RPM ലഭിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ R1 എന്ന്
പറയുന്ന മോഡലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നല്ലൊരു കോമ്പറ്റീഷൻ i20 കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 8.5 ലക്ഷം, ഒരു 8.5-8.5 ലക്ഷത്തിനുള്ളിലായിരിക്കും ആ ഒരു പ്രൈസിങ് വരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കാര്യങ്ങളൊന്നും നമ്മൾ കൺഫേം ചെയ്യുന്നില്ല, വിലയുടെ കേസ് മാത്രമാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒഫീഷ്യലി പുറത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇൻറ്റീരിയലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയറിൽ കുറച്ചും കൂടെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഓറഞ്ച്, അത് മാത്രമല്ല റെഡ് ഇൻസേർട്ടുകൾ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. കാരണം ഒരു റെഡ് സ്റ്റിച്ചിങ്ങും ഇൻസേർട്ടുകളൊക്കെ വരുമ്പോഴത്തേക്കും വാഹനം കുറച്ചും കൂടെ ഒരു സ്പോട്ടി നേച്ചറിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. മറ്റ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ ആൾട്രോസിലേക്കുള്ള ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ആൾട്രോസിലല്ല, ഇപ്പോഴുള്ള പഞ്ചിലാണെന്നുണ്ടെങ്കിലൊക്കെ വരുന്ന ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വളരെ ലാഗി ആയിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അത് മാറിയിട്ട് 10.25 ഇഞ്ചിൻ്റെ മാസീവ് ആയിട്ടുള്ളൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സേഫ്റ്റിയാണ്. അപ്പോൾ സേഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ ആൾട്രോസിൻ്റെ റേസർ എഡിഷൻ എന്ന് പറയുന്ന ഈ വാഹനത്തിൽ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. അതായത് എല്ലാ മോഡലിലും 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമും ഇങ്ങനെ ഇൽ അസിസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാഹനത്തിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ല, 6-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും ഇൻറ്റീരിയറിലെ ഒരു എസ്തെറ്റിക് സെൻസ് ആണെന്നുണ്ടെങ്കിലും അത് മാത്രമല്ല മൈലേജ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു 17-19 ഒക്കെ ആയിരിക്കും കമ്പനി ക്ലെയിം ചെയ്യാൻ പോകുന്നത്. കാരണം എത്രത്തോളം പവർ കൂടിയാൽ പോലും എയറോഡൈനാമിക് പ്രൊപ്പോർഷന് കുറച്ചും കൂടെ നെക്സോണായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിന് കുറച്ചും കൂടെ എയറോഡൈനാമിക് എബിലിറ്റി അല്ലെങ്കിൽ സ്കില്ല് ഈ ഒരു വാഹനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ മൈലേജിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു റേസർ എഡിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്പോർട്ടി എഡിഷൻ ആണ്. അപ്പോൾ ആ ഒരു ആംഗിളിൽ കാണുന്ന ആളുകൾക്ക് ഈ ഒരു വാഹനത്തെ അപ്രോച്ച് ചെയ്യാം. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. June 7 ഈ ഒരു വാഹനം അൺവീൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.